ആടേ നിന്റെ പേരെന്തോന്ന്? സാർ എന്റെ പേര് ശിബു എന്നാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയാണ്. നമ്മുടെ എ വി ഇന്നൊരു ദിവസത്തേക്ക് ഡി ജി പി ആകാൻ പോവുകയാണ് ഗായ്സ്. നമ്മുടെ എം വി ഡി ഓഫീസിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, സോ ഇന്നൊരു ദിവസത്തേക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. സോ അപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞത് നീ ഓൾറെഡി എം ബി ഡി ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ ഒരു ജോബിന് നിനക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്നിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ ചങ്കും ചങ്കിൻ്റെ കരളുമായിട്ട് നടക്കുന്നത് നമ്മുടെ എ വി മാത്രമേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് അവനെയാണ്. അവനെ തന്നെ നമ്മൾ ഇന്ന് ഡി ജി പി ഓഫീസറാക്കാൻ പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്കിപ്പ് അടിക്കാണ്ട് ഫുൾ വിനോദം കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൺ ആക്കിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യും പോലെ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ അടിച്ചിട്ട് തന്നെയാണ് ഇന്നും വീഡിയോ എടുക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ആരും കുളിച്ചില്ലെന്ന് വിചാരിക്കേണ്ട. പിന്നെ ഗൈസ്, നമ്മുടെ റേഞ്ച് റോവർ കൂട്ടൻ്റെ കളർ കണ്ടോ ഗൈസ്? നമ്മൾ നൈസായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഗ്രേ കളറായിരുന്നു, ആ ഒരു കളറിലായിരുന്നു കിട്ടിയത് നമ്മൾ വണ്ടി വാങ്ങിയപ്പോൾ. ബട്ട് ഇപ്പോൾ വണ്ടി അങ്ങനെയല്ല, നമ്മൾ കളർ ചേഞ്ച് ചെയ്തു, റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലായിട്ടുണ്ട് വണ്ടി കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഡി ജി പി ഓഫീസിലാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ എ വി കുട്ടൻ ഡി ജി പി പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മുടെ മലങ്ക് സിറ്റി, അതുപോലെ തന്നെ ഓണോഗിരി സിറ്റി, എല്ലാ സിറ്റിയും അടിച്ച് ക്ലിയറാക്കി അവിടുത്തെ കള്ളന്മാരെയൊക്കെ പിടിച്ച് അകത്താക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് സമയം കളയാൻ ടൈമില്ല, അപ്പോൾ വണ്ടി എടുത്തിട്ട് സ്ഥലം വിടാം. അപ്പൊ ഗൈസ്, നമ്മുടെ എ വി കൂട്ടൻ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. സോ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡി ജി പി ഓഫീസിലാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ എ വി പോസ്റ്റിൽ ജോയിൻ ചെയ്യും. അല്ലടാ എ വി, നമ്മുടെ മാക്സ് അണ്ണൻ ഇന്നലെ തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, ഇങ്ങനെ ഡി ജി പിയിൽ ഒരു പോസ്റ്റ് ഉണ്ട്, ജോയിൻ ചെയ്യണമെന്ന്. സോ ചെറിയ പോസ്റ്റുകളിലൊന്നും ഞാൻ ജോയിൻ ചെയ്യാറില്ല, എന്നാലും മാക്സ് അണ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഡി ജി പി ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടത്തെ വേസ്റ്റിനെയൊക്കെ നമ്മൾ അടിച്ച് പുറത്താക്കും. മലങ്ക് സിറ്റി ഫുൾ ക്ലിയർ ആക്കാനാണ് ഞാൻ ഇന്ന് ഡി ജി പി പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഓ ഗായ്സ്, നമ്മുടെ എ വിയുടെ വാക്കുകൾ വളരെ വളരെ നല്ല വാക്കുകളായിരുന്നു. സോ ഇന്ന് നമ്മുടെ എ വി പോസ്റ്റിൽ ജോയിൻ ചെയ്ത് നമ്മുടെ മലങ്ക് സിറ്റി ക്ലീൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. സോ തിരിച്ചു വരുന്ന വഴിക്ക് 2 ലിറ്റർ വെള്ളവും 2 ബക്കറ്റും വാങ്ങി നമ്മൾ കൊടുക്കുന്നതാണ്. അവൻ നല്ല രീതിക്ക് മലങ്ക് സിറ്റി അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു മയത്തിലൊക്കെ താറ്റ. വെറുതെ പറഞ്ഞതാടാ, നീ സീരിയസ് ആയിട്ട് എടുത്താ? അയ്യേ, ഇല്ല, ഞാൻ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ശരി ശരി, പിന്നെ ഏവി, എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ നിനക്കിപ്പോ തന്നത്, കേട്ടല്ലോ. എന്തോന്ന് പണിയാണ്? ഡാ, ഡി ജി പി ഓഫീസറായിട്ട് അവർ എന്നെയാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നിനക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്, ഒരു ദിവസമെങ്കിലും ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ജോലി നിനക്ക് വേണ്ടി സെറ്റ് ആക്കി തന്നത്, മനസ്സിലായ? ഓ മാക്സ് അണ്ണ, മാക്സ് അണ്ണ, എന്തൊരു സ്നേഹമാണ് മാക്സ് അണ്ണ നിങ്ങൾക്ക്. എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ എന്ത് തിരിച്ചു തരുവണ്ണ? എനിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇല്ല അണ്ണാ, ഞാൻ മാക്സ് അണ്ണൻ എന്തെങ്കിലും ഒക്കെ തരും. ആ ശരി, എന്നാത്താ? ഇന്നാ പിടിച്ചു എന്റെ പഴയ ചട്ടി.
എന്തോന്നാടാ നീ കളി അടിക്കുന്ന നിന്റെ പഴയ ചട്ടി വെച്ച് ഞാൻ എനിക്ക് വേണ്ട എടുത്തോണ്ട് പോടാ അവന്റെ ചട്ടി അണ്ണാ നിങ്ങക്ക് റീയൂസ് ചെയ്യാനുള്ള ഐഡിയസ് അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ ഇതിന്റെ ടോപ്പ് സൈഡിൽ വരുന്ന ഈ ഒരു എലാസ്റ്റിക് ഉണ്ടല്ലോ അത് നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് റബ്ബർ ബാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം അത് വെച്ച് ഞാൻ എന്തെയ്യാൻ പോണ് വലിച്ചു കളിക്കാൻ പോണ വലിച്ചു കളിക്കാനല്ല അണ്ണാ ഇത് വെച്ച് നിങ്ങക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം ചുറ്റി കെട്ടി വെക്കാം അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം ശരി അത് വിട് നിങ്ങക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങളുടെ കാറിന്റെ താക്കോലില് കീ ചെയിൻ ഇല്ലല്ലോ സോ നിങ്ങൾ ഈ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്ത് അതില് ഒരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ കീയില് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് പുതിയൊരു കീ ചെയിൻ റെഡി ഇങ്ങനത്തെ ഐറ്റം പുറത്തൊന്നും കിട്ടൂല എന്നാ നിങ്ങൾ ഈ ഒരു കീ ചെയിൻ ഇട്ട് പുറത്തിറങ്ങിയാണെങ്കിൽ വേറെ ലെവലായിരിക്കും എന്ന അൽപ്പൊളി എന്ന് വെച്ചാൽ അൽപ്പൊളി നിങ്ങൾ വൈറലാവും പിന്നെ നിങ്ങൾക്ക് കീച്ചെയിന് കടയൊക്കെ തുടങ്ങാം അതുപോലെ തന്നെ ഈ ഒരു കീച്ചെയിൻ നിങ്ങൾക്ക് കഴുത്തിലെടുത്തിടാം ചെയിൻ ആയിട്ട് കൊണ്ടു നടക്കാം വേറെ ലെവലായിരിക്കും എന്നാ പുതിയ വെറൈറ്റി ട്രെൻഡായി മാറും നിങ്ങളുടെ ഈ ഒരു സംഭവം മരിയഗിരിയുടെ വായും വെച്ചോണ്ട് അവന്റെ റബ്ബർ ബാൻഡ് ഓ ഗൈസ് കണ്ടോ ഗൈസ് ഞാനൊരു ഐഡിയ പറഞ്ഞപ്പോൾ മാക്സ് അമ്മനെ അത് ചെയ്യാൻ വയ്യ സോ ഗൈസ് നിങ്ങൾക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെങ്കിലും ആ ഒരു ഐഡിയ നല്ല രീതിക്ക് യൂസ് ചെയ്യുക ഓക്കെ ആടെ മതി മതി സ്ഥലമെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഗൈസ് നമ്മളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടി നമ്മളിവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ DGP ഓഫീസിലോട്ട് പോകാം മാക്സ് അമ്മ ഇത് എന്നെ സ്ഥലം ഓടാ ഓടാ നീ വാ ഇങ്ങോട്ട് അപ്പൊ ഗൈസ് നമ്മുടെ ഓഫീസർ ഇതാ വന്നിട്ടുണ്ട് സോ ഇനി നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം സാർ ഞാനാണ് മാക്സ് രാവിലെ വരാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറുക്കൻ പുലിയാണ് പുലിയോ എലിയുടെ അത്ര പോലും ഇല്ലല്ലോ അപമാനം സാർ നിങ്ങൾ അവന്റെ രൂപം നോക്കി കണക്കൂട്ടരുത് ചെറുക്കൻ വേറെ ലെവലാണ് വർക്കിന് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ അവനായിരിക്കില്ല പിന്നെ ആരായിരിക്കും അതെനിക്ക് അറിയത്തില്ല ശരി അപ്പൊ അവനെ DGP ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഡ്യൂട്ടിക്ക് കയറിക്കോ ഒൺഡേ ഡ്യൂട്ടിയാണ് അറിയാലോ പിന്നെ യൂണിഫോമും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ പോലീസ് വണ്ടി തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട് അതെടുത്തോണ്ട് നിങ്ങൾ പോയിക്കോ ഓക്കെ താങ്ക്യു സാർ ഇത്ര നേരം ഞാൻ എന്തൊന്ന് ക്ലാസ് എടുത്തോണ്ടാണ് ഇരുന്നത് ഇറങ്ങി പോടാ കിട്ടിയാ വേറെ നിറയെ കിട്ടി അപ്പൊ വാ നമുക്ക് പോവാം അപ്പൊ ഗൈസ് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് DGP ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുണ്ട് സോ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ് എന്താ അല്ലേ സോ നമുക്കിനി വണ്ടി എടുത്തോണ്ട് നേരെ മലങ്ക് സിറ്റി ക്ലീൻ ആക്കാൻ പോകാം സോ നമ്മളങ്ങനെ DGP ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അല്ലടാ എവി ഐ ആം നോട്ട് എവി കോൾ മീ DGP പാലുണ്ണി ചിരിപ്പിക്കല്ലേ ഇങ്ങനെ മാക്സ് അണ്ണ നമുക്ക് ഇന്നൊരു ചെറിയ പണിയുണ്ട് എന്തോന്ന് പണിയടാ പറയടാ മാക്സ് അണ്ണ നമുക്ക് ജോലി തന്ന ഓഫീസർ കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ഒരു ഏരിയയിൽ അതായത് മലങ്ക് സിറ്റിയിൽ ഒരു മണൽ കടത്തൽ ഗുണ്ടാ സംഘം ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് സോ അവരെ കണ്ടുപിടിക്കണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ലൊക്കേഷനും അയച്ചിട്ടുണ്ട് ചിലപ്പോൾ അവിടെ കാണാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവരെ നമുക്കൊന്ന് ലോക്ക് ചെയ്യണമെന്ന പിന്നെന്ത് നമുക്ക് നൈസ് ആയിട്ട് തൂക്കാം നീ പേടിക്കാണ്ടിരി ഓക്കെ ആണ് അപ്പൊ ഞാൻ ലൊക്കേഷൻ എന്താ ഇതില് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്നൊന്ന് പോവോ ഓക്കേടാ അപ്പൊ ഞാൻ വണ്ടി ഒന്ന് കത്തിച്ച് വിടാം അപ്പൊ ഗൈസ് നമ്മളിതാ ഏകദേശം നമ്മുടെ ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട് സോ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ സെക്യൂരിറ്റിക്ക് അതായത് നമ്മുടെ AV സെക്യൂരിറ്റിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറിനെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ബാക്കിലിരിക്കുകയാണ് സോ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ അടുത്ത് എവിടെയോ ആണ് അല്ലടാ എവി ഓ റൈറ്റ് സൈഡ് ആണ് റൈറ്റ് സൈഡിലാണ് ആ ഒരു വഴി ഉള്ളത് ഇവിടെ എവിടെയോ ആണ് ആ ഇതിനകത്താണെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി റിവേഴ്സ് എടുത്ത് കയറ്റിക്കോ ഞാൻ നൈസായിട്ട് അവന്മാരെ പോയി തൂക്കാം പിന്നെ മിസ്റ്റർ പോലീസ് ഓഫീസർ അവരിങ്ങോട്ട് ഓടി വരികയാണെങ്കിൽ നിങ്ങൾ തടഞ്ഞു പിടിച്ചോണം ഓക്കെ അപ്പൊ ഗൈസ് ഫൈനലി ഇതാ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ AV ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒരു പോലീസിനെ നിർത്തിയിട്ടുണ്ട് സോ ഇങ്ങോട്ട് അവന്മാർ ഓടി വരികയാണെങ്കിൽ ഇയാൾ നോക്കിക്കോളും ഓക്കെ അപ്പം നമുക്കിനി നൈസായിട്ട് അകത്തോട്ട് കയറാം ചെറുക്കൻ അകത്ത് കാണുമെന്നാണ് തോന്നുന്നത് പിന്നെ ഗൈസ് ഇവിടെ ഇതാ JCB ലോറിയും കിടപ്പുണ്ട് അപ്പം തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇവിടെ മണൽ കടത്തൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ AV കാണാനില്ല കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ
A few moments later. അപ്പോൾ ഗൈസ് നമ്മുടെ എ വി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി. ഗുണ്ടാ സംഘത്തെ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഗുണ്ടാ സംഘത്തിലുള്ള ഒരുത്തനെ മാത്രം പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. സോ നമ്മുടെ എ വി വളരെ മികച്ചൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ എവിക്ക് പുതിയ 2 അവാർഡ് കൊടുക്കുന്നതാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. മതിയെന്നാ ഞാൻ അവനെ ഒന്ന് ഇൻവെസ്റ്റ് ഗെസ്റ്റ് ചെയ്തോട്ട്. ഇൻവെസ്റ്റ് ഗെസ്റ്റ് അല്ലടാ, ഇൻവെസ്റ്റിഗേറ്റ്. ഗേറ്റോ പൂട്ടോ ആയിക്കോട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ട്. ഓക്കെ, യു പ്രൊസീഡ് എവി. ആടേ, നിന്റെ പേരെന്തോന്ന്? സാർ, എന്റെ പേര് ഷിബു എന്നാണ്. അതിന് ഞാൻ എന്തെയ്യണം? അല്ല സാർ, ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാ സാറെ. തന്നെ ഞാൻ ചോദിച്ചാ എന്ത് വേണമെങ്കിൽ പറയോ? തന്നെ എന്നാ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. അയ്യോ സാറേ, സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എങ്ങനെ അറിയാനാ സാറേ? നീ അല്ലേടാ പറഞ്ഞത് എന്ത് വേണമെങ്കിൽ പറയാന്ന്. അയ്യോ സാറേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല സാറേ. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചതാ? അയ്യോ സാറേ, ഇനി ഞാൻ അത് എങ്ങനെ പറയാനാ സാറേ? എന്താണോ നിനക്ക് പറഞ്ഞ വായിക്കാത്ത പഴമൊന്നും ഇല്ലല്ലോ. എന്ത് സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, എന്ത് എല്ലാം ചെയ്യണ്ട? ഒന്നുമില്ല സാറേ. ശരി ശരി, നമുക്ക് ചായയും വടയും കുടിക്കാൻ പോയാലോ? അയ്യോ വേണ്ട സാറേ. ശേ, അങ്ങനെ പറയരുത്. നിനക്ക് വേണ്ട നമ്മള് സ്പെഷ്യൽ ചായയും ബോണ്ടയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നടക്കണ ഫ്രണ്ടിലോട്ട്, മണല് ഇടത്തിട്ട് അവനെ ഒന്നും അറിയാത്തോലെ നിക്കാണ്. A few moments later. അപ്പൊ ഗൈസ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ മീഡിയക്കാരെല്ലാരും വന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എവിക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങക്ക് മെഡൽ കാണുമ്പോ തന്നെ മനസ്സിലായി കാണും, വളരെ വിലപ്പെട്ട ഒരു മെഡലാണ് എവിക്ക് കിട്ടിയിട്ടുള്ളത്. സോ എവി ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഫുള്ളും കണ്ടിരുന്ന എൻ്റെ എല്ലാ ചങ്ക് ബഡീസിനും ഒരു ബിഗ് താങ്ക്സ്. ഇനിയും ഇതുപോലത്തെ കിഡിലോസ്കി വീഡിയോസ് ഓൺ ദി വേ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് മാക്സ് ഗെയിമിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.